വാർത്താനേരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലൈറ്റ് സൂപ്പർമാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ്, ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ച് ഇഡി സംഘം. കരിവന്നൂരിൽ നടന്നത് 90 കോടിയുടെ കള്ളപ്പണ ഇടപാടെന്നും ഇഡി. വിശ്വാസികൾക്ക് ബുദ്ധിമുട്ട്, തൃശൂർ വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്ത് സിനിമാ ഷൂട്ടിംഗിന് നിരോധനം ഏർപ്പെടുത്തി ഹൈക്കോടതി ഉത്തരവ്. കൊച്ചിൻ ദേവസ്വം ബോർഡിനാണ് ഉത്തരവ് നൽകിയത്. വീണ്ടും ഇരുട്ടടി, ആവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റത്തിന് പുറകെ രാജ്യത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടർ വില കുത്തനെ ഉയർന്നു. ഒറ്റയടിക്ക് ഉയർന്നത് 102 രൂപ. തുലാവർഷം മഴ ശക്തമാകും, 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ജാഗ്രതാ നിർദ്ദേശവുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നമസ്കാരം, ഞാൻ ആഷിക്കെ പ്രസാദ്. വിശദമായ വാർത്തയിലേക്ക്. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ്, ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ച് ഇഡി സംഘം. കരിവന്നൂരിൽ നടന്നത് 90 കോടിയുടെ കള്ളപ്പണ ഇടപാടെന്നും ഇഡി. 12,000 പേജുള്ള കുറ്റപത്രത്തിൽ 50 വ്യക്തികളും 5 സ്ഥാപനങ്ങളും ഉൾപ്പെടുന്നു. എ.കെ. ബിജോയാണ് കേസിലെ 1-ാം പ്രതി. CPM നേതാവ് അരവിന്ദാക്ഷൻ കേസിലെ 13-ാം പ്രതിയാണ്. 1-ാം പ്രതി ബിജോയിയുടെ ഉടമസ്ഥതയിലുള്ള 3 കമ്പനികളും മറ്റൊരു പ്രതിയായ PP കിരണിന്റെ ഉടമസ്ഥതയിലുള്ള 2 കമ്പനികളുമാണ് കുറ്റപത്രത്തിൽ ഇഡി വ്യക്തമാക്കിയിട്ടുള്ള 5 കമ്പനികൾ. കൊച്ചിയിലെ പ്രത്യേകം കോടതിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ കേരള പോലീസിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡി അന്വേഷണം നടന്നത്. കേസ് അന്വേഷണത്തിനിടെ ഇതുവരെയായി 87.75 കോടിയുടെ സ്വത്താണ് ഇഡി കണ്ടുകെട്ടിയത്. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റകൃത്യത്തിൽ പങ്കാളിയായ വ്യക്തികളുടെ ബാങ്ക് നിക്ഷേപങ്ങളും മറ്റ് സ്വത്തുക്കളുമാണ് കണ്ടുകെട്ടിയത്. തൃശൂർ വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്ത് സിനിമാ ഷൂട്ടിംഗ് വേണ്ടെന്ന് ഹൈക്കോടതി. കൊച്ചിൻ ദേവസ്വം ബോർഡിനാണ് ഹൈക്കോടതി ഉത്തരവ് നൽകിയത്. സിനിമാ ഷൂട്ടിംഗിന് അനുമതി നിഷേധിച്ച ദേവസ്വം ബോർഡ് നടപടിക്കെതിരെ സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. മൈതാനത്ത് ഷൂട്ടിംഗിന് അനുമതി നൽകിയാൽ വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് കോടതി വിലയിരുത്തി. വിശ്വാസികൾക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ നിയന്ത്രണം വരും. ബൌൺസേഴ്സ് അടക്കം വിശ്വാസികളെ നിയന്ത്രിക്കുന്ന സ്ഥിതിയുമുണ്ടാകും. അതിനാൽ വിശ്വാസികൾക്ക് നിയന്ത്രണമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് മൈതാനത്ത് അനുമതി നൽകരുതെന്ന് കോടതി ഉത്തരവ് നൽകി. വീണ്ടും ഇരുട്ടടി, രാജ്യത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടർ വില കുത്തനെ ഉയർന്നു. ഒറ്റയടിക്ക് ഉയർന്നത് 102 രൂപ. വാണിജ്യ ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന 19 കിലോ സിലിണ്ടറിന്റെ വിലയാണ് എണ്ണക്കമ്പനികൾ കുത്തനെ ഉയർത്തിയത്. വിലവർദ്ധനവോടെ പുതുക്കിയ വില 1,842 രൂപയായി. അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. സാധാരണ എണ്ണക്കമ്പനികൾ 1-ാം തീയതി വില പുതുക്കി നിശ്ചയിക്കാറുണ്ട്. വില ഉയർന്നതോടെ ഹോട്ടൽ മേഖലയിലുള്ളവർക്ക് വലിയ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. സിലിണ്ടറിലെ വിലവർദ്ധനവ് ഭക്ഷ്യവസ്തുക്കളുടെ വിലയിലും വലിയ രീതിയിലുള്ള മാറ്റത്തിന് ഇടയാക്കും. ആവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവിന് പുറമെ പാചകവാതകത്തിന്റെയും വില പലപ്പോഴായി വർദ്ധിപ്പിക്കുന്നത് ഹോട്ടൽ വ്യവസായത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുകയാണെന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്. കഴിഞ്ഞ മാസവും വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക വില വർദ്ധിച്ചിരുന്നു. കഴിഞ്ഞ മാസം 19 കിലോയുടെ വാണിജ്യ സിലിണ്ടറിന് 209 രൂപയാണ് കൂട്ടിയത്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും 100 രൂപയിലധികം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. തുലാവർഷം മഴ ശക്തമാകും, 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ബുധനാഴ്ച തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള 9 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. വെള്ളിയാഴ്ച കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശനിയാഴ്ച കാസർഗോഡ് ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഞായറാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലും യെല്ലോ അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ നിന്നും തെക്കേ ഇന്ത്യക്ക് മുകളിലേക്ക് വീശുന്ന കിഴക്കൻ വടക്ക് കിഴക്കൻ കാറ്റിന്റെയും സ്വാധീനബലമായാണ് ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മിതമായ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുള്ളതെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നവംബർ 3 മുതൽ 5 വരെ കേരളത്തിൽ വീണ്ടും തുലാവർഷം സജീവമായി വ്യാപകമായ ഇടിമിന്നലോടുകൂടിയ മിതമായ ഇടത്തരം മഴയ്ക്കുമാണ് സാധ്യതയെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ജില്ലയിൽ തെരുവോര കച്ചവടം നടത്തി പ്രതിഷേധിച്ചു. ജില്ലയിലെ 100 ഓളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുൻപിലാണ് പ്രതിഷേധം നടന്നത്.
അനധികൃത തെരുവോര കച്ചവടം നിരോധിച്ച് നീക്കം ചെയ്യുക കാലങ്ങളായി തെരുവോര കച്ചവടം നടത്തുന്നവരെ നിയമാനുസൃതം പുനരധിവസിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം നടന്നത് ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ അടിയന്തരമായി പരിഹാരം കണ്ടില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും സമരം ശക്തമാക്കുമെന്നും സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് പറഞ്ഞു തൃശൂർ കോർപ്പറേഷന് മുൻപിൽ നടന്ന പ്രതിഷേധ കച്ചവട സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ സെക്രട്ടറി വി ടി ജോർജ് അധ്യക്ഷത വഹിച്ചു തൃശൂർ നിയോജക മണ്ഡലം ചെയർമാനും ജില്ലാ സെക്രട്ടറിയുമായ ജോഷി തേറാട്ടിൽ ജില്ലാ സെക്രട്ടറി ടി എസ് വെങ്കിട്രാം സ്വാമി സിജോ ചിറക്കേക്കാരൻ സെക്രട്ടേറിയറ്റ് അംഗം പി വി സെബാസ്റ്റ്യൻ തുടങ്ങിയ ജില്ലാ ഭാരവാഹികൾ സംസാരിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ കച്ചവടം നടത്തി അനധികൃത തെരുവോര കച്ചവടങ്ങൾ നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം നടന്നത് ഉന്തുവണ്ടിയിൽ സാധന സാമഗ്രികൾ ശേഖരിച്ച് വിൽപ്പനയ്ക്കെത്തിച്ചായിരുന്നു വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത് വടക്കാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ഉദ്ഘാടനം ചെയ്തു വി പി ജോസ് അധ്യക്ഷത വഹിച്ചു എൽദോപോൾ ആർ കെ രാധാകൃഷ്ണൻ ടോജി പുലിക്കോട്ടിൽ ബിന്ദു വർഗീസ് പി എൻ ഗോകുലൻ പി എസ് അബ്ദുൾ സലാം ഷിജു തലക്കോടൻ എന്നിവർ സംസാരിച്ചു കേരളപ്പിറവി ദിനത്തിൽ വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് പ്രതിപക്ഷ കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇ ഡി അന്വേഷണം നേരിടുന്ന നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ പി ആർ അരവിന്ദാക്ഷന്റെ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ കൌൺസിലർമാർ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയത് മുൻ എം എൽ എ പി എ മാധവൻ സമരം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ ഷാഹിദ റഹ്മാൻ സി വി കുര്യാക്കോസ് സന്ധ്യ കൊടക്കാടത്ത് കെ ടി ജോയ് തുടങ്ങിയവർ സംസാരിച്ചു ഇനിയൊരു ഇടവേള ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും ക്ലിനിക് വി ആർ ഡി മെഡോസ് അമ്പലപ്പുരം അത്താണി തൃശൂർ കോൺടാക്ട് 8943299999 കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നുംകുളം വാർത്തകൾ തുടരുന്നു മഹിളാ കോൺഗ്രസ് നടത്തറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധി അനുസ്മരണ സമ്മേളനവും പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സോയ ജോസഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിലും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിപ്പിടിക്കുന്നതിലും നിർണായക പങ്കുവഹിച്ച ഇന്ത്യയുടെ അഖണ്ഡത കാത്തുപുലർത്തുന്നതിന് ജീവത്യാഗം ചെയ്ത അനശ്വരയായ ഭരണാധികാരിയായിരുന്നു ഇന്ദിരാഗാന്ധിയെന്ന് മഹിളാ കോൺഗ്രസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സോയ ജോസഫ് പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് ഗിരിജ മധു പുതുവാൾ അധ്യക്ഷത വഹിച്ചു മികച്ച സാമൂഹിക പ്രവർത്തകയ്ക്കുള്ള മഹിളാ കോൺഗ്രസിന്റെ പ്രഥമ ഇന്ദിരാഗാന്ധി പുരസ്കാരം ഡോക്ടർ ഏലിയാമ റാഫേലിന് സമ്മാനിച്ചു ടി നിർമ്മല കെ എൻ വിജയകുമാർ എം എൽ ബേബി ലീലാമ തോമസ് ബിന്ദു കാട്ടുങ്ങൽ ജിനി ജോയ് ഷെർലി മോഹനൻ മിനി നിജോ എ സേതുമാധവൻ ജേക്കബ് പോൾ ജിത്ത് ചാക്കോ ഷാജി ജേക്കബ് ബേബി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃശൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ വഞ്ചനാദിനം ആചരിച്ചു ക്ഷമാശ്വാസം 6 ഗഡു ഉടൻ അനുവദിക്കുക ക്ഷമാശ്വാസ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുക മെഡിസപ് ന്യൂനതകൾ ഉടൻ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വഞ്ചനാദിനം ആചരിച്ചത് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വി ആർ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കനകപ്പള്ളി ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഐ മുഹമ്മദ് ജില്ലാ ട്രഷറർ പി ആർ സത്യനാഥൻ സ്റ്റേറ്റ് കൌൺസിലർ യു എസ് മോഹനൻ ധർമ്മരാജൻ സി കെ മണി തുടങ്ങിയവർ സംസാരിച്ചു താൽക്കാലിക ജോലി ചെയ്യുന്ന ഭിന്നശേഷിക്കാരുടെ സംയുക്ത കൂട്ടായ്മയായ ടി ബി എസ് കെയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ പ്രതിഷേധ ധർണ നടത്തി കളക്ട്രേറ്റ് പരിസരത്താണ് ധർണ നടന്നത് 2004 മുതൽ നാളിതുവരെ താൽക്കാലിക ജോലി ചെയ്ത ഭിന്നശേഷിക്കാരെ സ്ഥിരപ്പെടുത്താം എന്ന് പറഞ്ഞ് വഞ്ചിക്കുന്ന സർക്കാരിനെതിരെ എന്ന മുദ്രാവാക്യത്തോടെയാണ് ധർണ നടത്തിയത് കൂട്ടായ്മ ജില്ലാ സെക്രട്ടറി സുരേഷ് പൂങ്കുന്നം ധർണ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ട്രഷറർ ഷൈജു മാത്യു അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് അനിൽ മതിലകം സംസാരിച്ചു മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായാണ് ജില്ലയിലും ധർണ നടത്തിയത് സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന എഴുത്തച്ഛൻ പുരസ്കാരം ഡോക്ടർ എസ് കെ വസന്തന് 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം ഉപന്യാസം നോവൽ ചെറുകഥ കേരള ചരിത്രം വിവർത്തനം എന്നിങ്ങനെ വിവിധ ശാഖകളിലായി എസ് കെ വസന്തൻ രചിച്ച പുസ്തകങ്ങൾ പണ്ഡിതരുടെയും
സഹൃദയരുടെയും സജീവമായ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ടെന്ന് പുരസ്കാര നിർണയ സമിതി അഭിപ്രായപ്പെട്ടു. കേരള സംസ്കാര ചരിത്ര നിഘണ്ടു, നമ്മൾ നടന്ന വഴികൾ, പടിഞ്ഞാറൻ, കാവ്യമീമാംസ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. മികച്ച അധ്യാപകൻ, വാഗ്മി, ഗവേഷണ മാർഗദർശി തുടങ്ങിയ നിലകളിലുള്ള ഡോക്ടർ വസന്തന്റെ സംഭാവനകൾ കൂടി പരിഗണിച്ചാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത്. നിരൂപകൻ, ചിന്തകൻ, നോവലിസ്റ്റ് തുടങ്ങിയ നിലകളിൽ ദശാബ്ദങ്ങളായി കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എസ് കെ വസന്തൻ മാഷ് ഏറ്റവും ശ്രദ്ധേയനാകുന്നത് മലയാളം കണ്ട മഹാഗുരുക്കളിൽ ഒരാളെന്ന നിലയ്ക്കാണ്. തൃശൂർ ലൂർദ് മെത്രാപ്പോലിത്തൻ കത്തീഡ്രലിലെ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ 137-ാം തിരുനാൾ കാരുണ്യ പ്രവർത്തനങ്ങളോടെ ആഘോഷിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 2 മുതൽ 13 വരെയാണ് തിരുനാൾ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. നവംബർ 3 വൈകിട്ട് 4:30 തിരുനാൾ കൊടിയേറ്റം നടക്കും. നവംബർ 5 വിളംബര ഘോഷയാത്രയും നടക്കും. 9 വൈകിട്ട് 7 ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ വൈദ്യുതി ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും. 11 അമ്പെഴുന്നള്ളിക്കൽ പ്രദക്ഷിണം, 12 അതിരൂപത ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ കാർമ്മികത്വത്തിൽ പൊന്തിഫിക്കൽ പാട്ടുകുർബാന, വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം എന്നിവയും ഉണ്ടായിരിക്കും. തിരുനാളിന്റെ ഭാഗമായി വിവാഹ ധനസഹായ വിതരണം, ഭക്ഷണ വിതരണം, ചികിത്സാ ധനസഹായം എന്നിവയും വിതരണം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, പ്രൊഫസർ സി കെ സേവിയർ, അഡ്വക്കേറ്റ് ഡെൽസൺ ഡേവിസ്, എം ജെ ജോയ്, സി ആർ ആന്റോ ചാഴൂർ എന്നിവർ സംസാരിച്ചു. ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നും തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിന്റെ ആപ്പ് പ്ലേസ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ജി ഫോർ യു ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ്, ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ച് ഇഡി സംഘം. കരിവന്നൂരിൽ നടന്നത് 90 കോടിയുടെ കള്ളപ്പണ ഇടപാടെന്നും ഇഡി. വിശ്വാസികൾക്ക് ബുദ്ധിമുട്ട്, തൃശൂർ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് സിനിമാ ഷൂട്ടിംഗിന് നിരോധനം ഏർപ്പെടുത്തി ഹൈക്കോടതി ഉത്തരവ്. കൊച്ചിൻ ദേവസ്വം ബോർഡിനാണ് ഉത്തരവ് നൽകിയത്. വീണ്ടും ഇരുട്ടടി, ആവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റത്തിന് പുറകെ രാജ്യത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടർ വില കുത്തനെ ഉയർന്നു. ഒറ്റയടിക്ക് ഉയർന്നത് 102 രൂപ. തുലാവർഷം, മഴ ശക്തമാകും. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ജാഗ്രതാ നിർദ്ദേശവുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. വാർത്താ നേരം നിങ്ങൾക്ക് അവതരിപ്പിച്ചത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി. You are watching G4U News.